സ്വർണമൊക്കെ കടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ എയർപോർട്ടിലും മറ്റും അത് പെട്ടെന്ന് അറിയിക്കാനുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടും ഈ ഉപകരണമൊന്നും അനങ്ങാതെ സ്വർണം ഇന്നും കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവർ ഇന്ന ഉപകരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശബ്ദത്തെ മറികടക്കാനുള്ള സാധനത്തിൽ പൊതിഞ്ഞ ഈ സാധനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോടികൾ ശമ്പളം വാങ്ങിക്കുന്നവനും സുഖസൗകര്യങ്ങൾ വേണ്ടത്ര കിട്ടുന്നവനും ആയ വിദ്യാഭ്യാസമുള്ള ഗവേഷകന്റെ ഗവേഷണ പദ്ധതിയേക്കാൾ കൂടുതൽ ആവശ്യക്കാരനായ വിദ്യാഭ്യാസമില്ലാത്ത കച്ചവടക്കാരൻ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നല്ലത് ഈ ശമ്പളമെങ്കിലും നിർത്തി ഇവനെ പിരിച്ചുവിട്ടിട്ട് മറ്റവൻ കൊണ്ടുപോകുന്ന കള്ളത്തരത്തിന് ഒരു കമ്മീഷനിങ് തന്നാൽ മതിയെന്ന് ഗവൺമെന്റ് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ശമ്പളം നമുക്ക് ലാഭവുമാകുമായിരുന്നു, ഖജനാവ് കാലിയാവില്ലായിരുന്നു, വരുമാനം കൂടുകയും ചെയ്യുമായിരുന്നു. എന്തു വേണേ കൊണ്ടുപോകൂ, കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തന്നാൽ മതി, കൊണ്ടുപോകുന്നതിൻ്റെ കണക്കുകൂടെ തന്നേരും, ഒരു സാധനവും ഞങ്ങൾ തടയുന്നില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം കള്ളക്കടത്തൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇത്രയും കുറേ പേരെ അതും ഇതുമൊക്കെ പഠിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരായി കുറേ എ സി റൂമുകളും ഉണ്ടാക്കി അതിനകത്ത് ഇവൻ ഇരുന്ന് ഇവൻ്റെ ഡമ്പും അഹങ്കാരവും കാണിച്ച് ഇവനെ കൂടെ നമിച്ച് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതാകുമായിരുന്നു എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ശരിയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇടിയും മിന്നലും കണ്ട് പേടിച്ചവൻ അന്ധവിശ്വാസത്തിൽ എഴുതിവെച്ച പുസ്തകത്തിനകത്ത് ഇതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളുണ്ട്, ഇതുപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട്. പഴയ കാലത്ത് ഈ ഗൗരോജനാദി ഗുളികയും മറ്റും ഒരെണ്ണം കഴിച്ചാൽ മതി, ഇന്ന് പത്തെണ്ണം കഴിച്ചാലും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ ഗോരോജനം എന്നെഴുതിയ പേപ്പർ അരച്ചുയർത്താണ് ഉണ്ടാക്കുന്നത്. പേപ്പറിൽ ഞങ്ങൾ ഗോരോജനം എന്ന് പേരെഴുതിയിട്ട് അതരയ്ക്കും. അല്ലാതെ ഗോരോജനമൊന്നും കിട്ടില്ല. 1500 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ വില മാർക്കറ്റിൽ. അത്രയും വില ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ അത്രയും വിലയുണ്ട്. കിട്ടാനില്ല, പിടിച്ചാലും വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇത് ഗോവധമൊക്കെ പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. പ്രകൃതി സ്നേഹികളായ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയൊക്കെ അറിഞ്ഞാൽ വലിയ കേസാണ് അങ്ങനെ ഉള്ള സാധനങ്ങൾ. അതുപോലെ മാൻ കസ്തൂരി, മാനിൻ്റെ നാഭിയിലിരിക്കുന്ന ഒരു സാധനമാണ്. ഇതും കൊണ്ട് കിടന്ന് 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മാൻ കസ്തൂരി 1 ഗ്രാമിന് 12,000-15,000 രൂപ വിലയിന്ന് മാർക്കറ്റിൽ, കള്ളക്കടത്ത് മാർക്കറ്റിൽ തന്നെയുണ്ട്. വലിയ വിലയാണ് ഈ സാധനം. ഒരു സുഗന്ധദ്രവ്യമാണ് കസ്തൂരിയുടെ ഗന്ധം. നമ്മുടെ കൈയുടെ അടിയിൽ ഒരു തരി വെച്ചിട്ട് കൈയുടെ മുകളിൽ മണത്താൽ കിട്ടുന്നതാണ്. നമ്മുടെ ശരീരത്തെ തുളച്ച് അപ്പുറം കിടക്കുന്ന ഗന്ധമാണ്. അത്രയും അരോമാറ്റിക്കാണ്. ഭൂമിയിൽ ഒരു 1000 അരോമാറ്റിക് സസ്യങ്ങളുണ്ട്. അതൊക്കെ ഔഷധവീര്യത്തിൽ വളരെ ഉന്നതമാണ്. അരോമാറ്റിക്കായിട്ടുള്ള അരിയുണ്ട്. അതിനാണ് വടക്കേന്ത്യയിൽ നിന്ന് ഇടയ്ക്കൂടെ ഇറക്കുമതി ചെയ്യുന്നത്, ബസുമതി എന്ന് പറയും. അതിൽ കാലാവർഗത്തിൽപ്പെട്ടൊരു ബസുമതിയുണ്ട്. വളരെ അരോമാറ്റിക്കാണ്. അത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്താൽ അതിന് അരോമ സ്വഭാവം ഉണ്ടാവില്ല. കാരണം ആ സുഗന്ധം കിട്ടില്ല. അതിന് കാരണം സൂര്യപ്രകാശം കൂടുതലായതുകൊണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഇത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ആ ഗന്ധം നൽകുന്ന ഒരെണ്ണയുണ്ട്, അത് ഇവാപറേറ്റ് ചെയ്തു. നമ്മളിവിടെ കൊണ്ടുവന്ന് യൂക്കാലി നട്ട് കഴിഞ്ഞാൽ ആ യൂക്കാലിക്ക് ഇത്രയും സ്മെല്ല് കിട്ടുകയില്ല. അത് ഊട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ കിട്ടും. ഊട്ടിയിൽ ഈ പറഞ്ഞ ബസുമതി നട്ട് കഴിഞ്ഞാൽ ഗന്ധമുണ്ടാവും. ഊട്ടിയിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും കിട്ടുന്ന, അല്ലെങ്കിൽ റോസപ്പൂവിനും മറ്റും കിട്ടുന്ന ഗന്ധം നമ്മുടെ ഇവിടെ കിട്ടില്ല. നമ്മുടെ ഇവിടെ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്, അതിൻ്റെ എണ്ണയെ ഇവാപറേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ കൃത്യമായി കണ്ടിട്ട് ഇന്ന പ്രകൃതിയിലാണ് ഇന്ന സസ്യം, അവിടുന്ന് അത് പറിച്ചെടുത്താലേ പ്രയോജനമുള്ളൂ. ഇപ്പം ആസ്മയ്ക്കും മറ്റും വെറും റോസാപ്പൂവിൻ്റെ അതുള്ള തേനിലിട്ട് വെച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ റോസാപ്പൂവിന് അത്രയും ഗന്ധമില്ല, അതുകൊണ്ട് അത് ഒരുപാട് കഴിക്കേണ്ടി വരും. ചൂട്ടി നാണേ ഒരു റോസാപ്പൂ കഴിച്ച് കഴിയുമ്പോഴേക്ക് മാറും, കാരണം അതിൽ ആ എണ്ണയുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പദാർത്ഥത്തിനും ഗുണമുണ്ട്. ഏലക്ക,
ഏലക്ക നമ്മുടെ ഇവിടെ ഏലം കൃത്രിമമായി വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്ത് ഞാൻ ഏലക്ക വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഏലക്കായ്ക്ക് ഗുണമുണ്ടാവില്ല. ഔഷധ കൃഷി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന്, അത് ഈ ആവാസ വ്യവസ്ഥയെ നോക്കാത്ത കൃഷി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് കുറേ വാങ്ങിച്ച് ചമ്പ് പോലെ തിന്നാവുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭോപ്പാലിൽ വളരുന്ന വെള്ളമുസലി കേരളത്തിൽ കുറേ കർഷകർ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ച് മുസലി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, അതിന് യൂറിയയും മറ്റുള്ളതും ഒക്കെ ഇട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഔഷധ വീര്യം കാണില്ല. ഇത് ഭൂമിയോട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു സത്യമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ അഹന്തത്വം, അഹന്തത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ത്രിഗുണങ്ങൾ രൂപാന്തരപ്പെട്ട് പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് ജാന്തവ ശരീരങ്ങളും സസ്യശരീരങ്ങളും ഓരോന്നും രൂപപ്പെട്ടു വരുന്നതെന്നും അവ ആ ബീജരൂപത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് പ്രകടമാകുമ്പോൾ ഇങ്ങനെ ഭിന്ന ഭിന്ന പ്രകൃതിയിൽ പ്രകടമാകുന്നതെന്നും ആ ഭിന്ന ഭിന്ന പ്രകൃതിയിൽ പ്രകടമാകുന്നത് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്രദമാകുന്നതെന്നും ഒക്കെ പ്രായോഗികമായി പഠിച്ചൊരു ശാസ്ത്രശാഖയുണ്ട്. പൂർണവും അവക്രവും കാലാതീതമായി പ്രയോജനപ്രദവുമായ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് സനാതനമാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇത് അനാദിയാണ്, ഭാവസ്വഭാവ നിത്യമാണ്, എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ചരകനും മറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.